ഇവനെ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി അവളപ്പ ചവാന്ന് പറഞ്ഞുണ്ടാക്കി. ഇവനല്ല, ഇവൻ ഊമയാണ്. അതെ, നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാ പ്രാണി. ആ ചീത്തവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പൊടിച്ചോണ്ട് ഓടിയതാ. രാത്രിയിൽ ആരോ ജനലിൽ കൂടെ എന്റെ നേർക്ക് എറിഞ്ഞു. ഹലോ, മറ്റാൾ അവിടെ പോയി. അതൊന്നും സാരമില്ല, എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടക്ക് നാട്ടി കിട്ടാറുള്ളതാ. കുട്ടി പൊക്കോളൂ, ഇനി ഇവിടെ കിടന്ന് ചുറ്റി തിരിയണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും. ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കുട്ടി പൊക്കോളൂ, പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, കുട്ടിയല്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്റെ അമ്മേ, ഓ, ഇത് കൈയാണോ കാലാണോ? വെറും ഒരു ഫോൺ കോളിന്റെ പേരിൽ അവർ ഈ കല്യാണം ഒഴിഞ്ഞോ? അവരറിഞ്ഞൊക്കെ വാസ്തവമായിരുന്നാലും സാരമില്ല, നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേർക്ക് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? സമ്മതിച്ചു. ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിട്. പണത്തെയല്ല, നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും. അവന് ഞാൻ എന്തു വേണമെങ്കിലും കൊടുക്കും, എന്റെ ഈ ജീവൻ പോലും. എന്തിനാറാ നീ വിഷമിക്കുന്നത്? ഇത് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവളുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും. നമ്മൾ നടത്തും. എന്നോട് ക്ഷമിക്കണം, എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാവും ഞാൻ പ്രതീക്ഷിച്ചു. താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം. പോവാനോ? എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. കാശെന്തെങ്കിലും വേണമെങ്കിൽ തരാം. എന്ത് തരും? 500 മതിയോ? 500? ജാക്കി ചണ്ടിടി പോലത്തെ 1000 ഇടി കൊണ്ടവന് ഒരു 500 ഉലിവേ? സൈക്കിൾ ഒന്നിടിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടൂലോ. പിന്നെ എത്ര വേണം? ഒരു 7.5 ലക്ഷം രൂപ വേണം. വേറെടുത്തോ. അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ. ആണോ? ഒരു 10 തികച്ചു തരാം. ഓക്കെ, ഞാൻ ഉറപ്പിച്ചു. ഏയ്, ഒരുപാട് വാശി കാണിക്കല്ലേ. നീ ഊമയാണെന്ന് പറഞ്ഞിട്ടാ ബയ്യൻ നിന്നെ വെറുതെ വിട്ടത്. ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാക്കി ചാൻഡി അല്ല മൈക്ക് ടൈസന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നീ എന്താ എന്നെ വരട്ട? നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ബയ്യല്ലേ? ആ കാലമാടന്റെ കൈ തന്നെ ഉണ്ട്. ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം. ആ പെങ്കുച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ. ചൂടാവതടി, നീയായതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി. പിന്നെ സമാധാനം പറയേണ്ടി വരുന്ന നീയാ. നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും. അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും. പിന്നെ നിന്റെ കാര്യം പോകാം. അതെ, ഇനി ഒന്നും ബൈ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ. എങ്ങാനും ഞാൻ മിണ്ടിപ്പോയ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും. ഗുഡ് ഓഫീസ് ആഫീസും പൂട്ടും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം സാർ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരുപാട്
ഭയ്യ, അവന് വീട്ടിലെ പണി തന്നെ പോരെ. ആർക്ക്? ആ പൊട്ടന്. വീട്ടിലെ പണിക്ക് ആള് കുറവാ. ഇവിടെ ഇരണ്ട് നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ? നിനക്കറിയില്ല, അവൻ മിടുക്കനാ, ഇവിടെയുള്ള ആരേക്കാളും മിടുക്കൻ. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളില് നീ ഇടപെടണ്ട. മുളിപ്പിക്കോ. അതൊക്കെ കഴിഞ്ഞു, അവിടെങ്ങും പോയിരിക്കേ. എന്താടാ, കാശ് കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയില്ല. അല്ലെങ്കിലും നീ വിചാരിച്ചാ കിട്ടുകയില്ല. ആ ഏരിയയിൽ നിന്നെ ബിസിനസ് ഏൽപ്പിച്ചപ്പോഴേ അത് പൊട്ടി. ആ ഉണ്ണി എന്ന് പറഞ്ഞവൻ നാവിട്ടടിച്ച ആരും വീഴും. ഈ ഞാനും വീണു. പക്ഷെ കാശ് പോയത് എന്തെയാ? അവൻ വെള്ളത്തിൽ ചാടിച്ചെത്തുന്നോ ഇൻഷുറൻസ് കിട്ടുമെന്നോ ഒക്കെ നീ പറഞ്ഞല്ലോ. ഡെഡ് ബോഡി കിട്ടാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന അവന്റെ അച്ഛൻ കൈമൾ വാച്ച് പറഞ്ഞു. കള്ളം! അയാളെ കാശ് ഒതുക്കി അവന്റെ കഴുത്തിൽ പിടിച്ച കാശ് കിട്ടും. അതിലും വലുതൊക്കെ നാട്ടുകാർ ചെയ്തു കഴിഞ്ഞു. നാട് റോഡിൽ വെച്ച് ഉടുതുണി പറിച്ചു മാറ്റി, വീടിന് നേരെ കല്ലെറിഞ്ഞു. ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ വീടിന് തീവെക്കുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരായാൽ അങ്ങനെ വേണം. ആരാത്? ദൈവമേ, ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവരെ മനസ്സിന് സ്വസ്ഥതയില്ല. അതെ, ഞാൻ മണിന്ദർ സിംഗിന്റെ മകളാ. കരിഷ്മ, ഇപ്പൊ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഉണ്ണി? എന്താ? എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ പേർ രക്ഷപ്പെട്ടേനെ. അതെങ്ങനെയാ, അവന്റെ ഇലേ ബോഡി അതും മുങ്ങി? അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? എവിടെയെങ്കിലും ഡെഡ് ബോഡി കണ്ടാൽ അപ്പൊ ഒത്തുനോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ. അവനെ വിശ്വസിച്ചൂടാ. അവൻ നമ്മളോട് പറഞ്ഞതും പച്ച കള്ളമാ. അവൻ ഗംഗാധരന്റെ ആരുമല്ല. അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ. ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. ഇവൻ കാരണം നരകിക്കുക ആ അച്ഛനും കുടുംബവും എല്ലാം. നമുക്ക് ഈ പണം അഞ്ചു മണിക്ക് മുമ്പ് റാവുത്തർജിയുടെ കയ്യിലെത്തിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിലോടുന്ന വണ്ടികൾക്ക് ഒന്നും പെർമിറ്റ് ഉണ്ടാവില്ല. അല്ല, ഞാനിത് ആരോടാ പറയണേ? ഞാനും പഠിച്ചു, ഇത്ര ഈസിയാണ്. ചാച്ചാജി ഇതുവരെ എത്തിയില്ല. അന്വേഷിക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ചാച്ചാജി വരും. കൂടെ പോയിരിക്കുന്നത് ഗംഗാധരം കൊണ്ടയാക്കിയ ചെക്കനാ. ഇത്രയും പണവും ഉണ്ട്, അവൻ എന്തെങ്കിലും? അവനെ കുറിച്ച് അങ്ങനെ ഒന്നും സംശയിക്കണ്ട. അവൻ ചതിക്കും, ചതിയനാവൻ, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. എന്തെങ്കിലും ചെയ്യണം.
അവൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? രണ്ടു മൂന്ന് മാസമായി കാണും. ഇവിടുന്ന് പോയതിനു ശേഷം മണീന്ദർ സിംഗ് ഫോൺ ചെയ്യോ മറ്റോ? ഇല്ല, തിരക്കാവുന്നിടത്തൊക്കെ തിരക്കി, ഇതുവരെ ഒരു വിവരവും ഇല്ല. സാർ, സ്റ്റേഷനിൽ നിന്നാണ്. ഹലോ, സ്പീക്കിംഗ്. അവനെ കിട്ടി, എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നുമില്ലടാ, ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് അവൻ ആ പണം എത്തിക്കേണ്ടടുത്ത് കൃത്യമായി എത്തിച്ചു. എനിക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ, പിന്നെ അവനെ കണ്ടില്ല. അല്ല, അവനും കൊണ്ട് വന്നില്ലേ? എന്താ എന്താ, ആരും ഒന്നും ഉണ്ടാക്കുന്നത്? പോയി കളഞ്ഞു എന്നല്ലേ? കൈമൽ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. ഒരാളെയും ചതിക്കാനും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. എന്റെ വീടിന് എല്ലാവരും ചേർന്ന് തീവയ്ക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല, ആരെങ്കിലും കൊണ്ട് എത്തിക്കണം. ജീവനോടെ ഞാനോടെ ചെന്നിട്ടൊരു കാര്യമില്ലേ? ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എന്റെ ശവം അവിടെ കിട്ടണം. ഇതൊരു രണ്ടാം ജന്മമായിരുന്നു. ഒന്നും കേൾക്കാത്തവനായി, ഒന്നും സംസാരിക്കാത്തവനായി. ഇനി ഇതും തുടരാൻ കഴിയില്ല.